സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന പൊതുവിനോദ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലുതായിരുന്നു കൊളോസിയം അഥവാ ഫ്ലേവിയൻ ആംഫി തിയേറ്റർ. വെസ്പാസിയന്റെ ഭരണകാലത്ത് AD 70-72 ഇടയിലാണ് കൊളോസിയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പാലറ്റൈൻ കുന്നിന് തൊട്ട് കിഴക്കായി നീറോ ചക്രവർത്തിയുടെ ഗോൾഡൻ ഹൗസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് ഇതും സ്ഥിതി ചെയ്യുന്നത്. ആ കൊട്ടാരത്തിന്റെ സമുച്ചയത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്ന കൃത്രിമ തടാകം വറ്റിച്ച് കൊളോസിയം അവിടെ സ്ഥാപിച്ചു. AD 80 ടൈറ്റസ് രാജാവ് 100 ദിവസത്തെ കളികൾ ഉൾപ്പെടുന്ന ചടങ്ങിൽ ഈ ഘടന ഔദ്യോഗികമായി സമർപ്പിച്ചു. പിന്നീട് AD 82 ഏറ്റവും മുഗൾ ഭാഗം ഡൊമീഷ്യൻ പൂർത്തിയാക്കി. മുൻകാല ആംഫി തിയേറ്ററുകളിൽ നിന്ന് വ്യത്യസ്തമായി അധിക പിന്തുണയ്ക്കായി സൗകര്യപ്രദമായ കുന്നിൻ ചെരുവുകളിലേക്ക് കുഴിച്ചെടുത്തിയ കൊളോസിയം ബാരൽ നിലവറകളുടെയും ഗ്രോയിൻ നിലവറകളുടെയും സങ്കീർണമായ ഒരു സംവിധാനം ഉപയോഗിച്ച് കല്ലും കോൺക്രീറ്റും കൊണ്ട് നിർമ്മിച്ച ഒരു ഘടനയാണ്. 48 മീറ്റർ ഉയരവും 188 മീറ്റർ നീളവും 156 മീറ്റർ വീതിയുമുള്ള ഒരു വമ്പൻ ഘടന തന്നെയാണ് കൊളോസിയം. ആംഫി തിയേറ്ററിൽ ഏകദേശം 50,000 കാണികൾക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. അക്കാലത്ത് നിലനിന്നിരുന്ന ക്രൂര വിനോദമായ ഗ്ലാഡിയേറ്റർ മല്ലയുദ്ധത്തിന്റെ വേദിയായിരുന്നു കൊളോസിയം. അതുകൂടാതെ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള മത്സരങ്ങൾ, മോക്ക് നാവിക ഇടപെടലുകൾ ഉൾപ്പെടെ നിരവധി വലിയ പോരാട്ടങ്ങളുടെ വേദി തന്നെയായിരുന്നു കൊളോസിയം. മധ്യകാലഘട്ടത്തിൽ കൊളോസിയം ഒരു പള്ളിയായും പിന്നീട് രണ്ട് പ്രമുഖ റോമൻ കുടുംബങ്ങളായ ഫ്രാങ്കിപ്പേനിന്റെയും ആനിബാൾഡിയുടെയും കോട്ടയായും ഉപയോഗിച്ചിരുന്നു. ഇടിമിന്നലിലും ഭൂകമ്പത്തിലും കൊളോസിയത്തിന് കേടുപാടുകൾ സംഭവിച്ചു. അതിലും ഗുരുതരമായി കൊളോസിയത്തിന് കേടുപാടുകൾ സംഭവിച്ചത് മലിനീകരണത്തിലൂടെയാണ്. 1000 വർഷത്തിലേറെയായി ഈ സ്ഥലം ഒരു ക്വാറിയായി കണക്കാക്കപ്പെട്ടിരുന്നതിനാൽ കൊളോസിയത്തിനുള്ളിലെ എല്ലാ മാർബിൾ സീറ്റുകളും അലങ്കാര വസ്തുക്കളും അപ്രത്യക്ഷമായി. പയസ് 8-ാമന്റെ നേതൃത്വത്തിലുള്ള ശ്രദ്ധേയമായ ശ്രമങ്ങളോടെ 19-ാം നൂറ്റാണ്ടിൽ കൊളോസിയത്തിന്റെ സംരക്ഷണം തീവ്രമായി ആരംഭിച്ചു. 1990-കളിൽ കൊളോസിയത്തിന്റെ ഒരു പുനരുദ്ധാരണ പദ്ധതി ഏറ്റെടുത്തു. പുതിയ 7 ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് കൊളോസിയം. ഇന്ന് റോമിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് കൊളോസിയം. ഓരോ വർഷവും 10,000-ക്കണക്കിന് വിനോദസഞ്ചാരികളാണ് കൊളോസിയം കാണാൻ എത്തിച്ചേരുന്നത്. 20-ഉം 21-ഉം നൂറ്റാണ്ടുകളിൽ റോമൻ കത്തോലിക്ക ചടങ്ങുകൾ നടന്നിരുന്ന സ്ഥലവും കൊളോസിയമാണ്. 2017 മുതൽ കൊളോസിയത്തിന്റെ ആദ്യ 2 ലെവലുകൾ തുറന്നിരുന്നു. 4-ാമത്തെ ലെവൽ മാർക്കറ്റ് പ്ലേസ് ആയി നടത്തുന്നു. കൊളോസിയം നിരവധി സിനിമകളിലും കലാസൃഷ്ടികളിലും ഗെയിമുകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. റോമൻ ഹോളിഡേ, ഗ്ലാഡിയേറ്റർ, ദ വേ ഓഫ് ഡ്രാഗൺ, ദ കോൾ ആൻഡ് ജംബർ എന്നീ പ്രശസ്ത സിനിമകളിലും അസാസിൻസ് ക്രീഡ് ബ്രദർഹുഡ്, റൈസ്, സൺ ഓഫ് റോം, ഫോർജ് ഓഫ് എംപയേഴ്സ് തുടങ്ങിയ ഗെയിമുകളിലും ഇത് ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ വരുന്നതുവരെ ബൈ.